हाय फ्रेंड्स वेल्ड ऑफ फ्रेंड्स वीडियो स्वागत इन नाम अड्जस्टब तोटी ना तमिल कॉले अदियो आंटे प्रवर्तन अलग अदल नाम अब इीवीसी पैपा मंपकाल मंगी चक निवण सीसन आदान ई समत तोटी वीडियो इतना अब कुछ मंग पोटिका समय कुछ परछ मोल मिलकर अरज कण अवेट ईसी आने तोटी इणी अब नाम मंग पोटिको आरेजु पोटी तोटी पोटिको आलका चल चीत क्या पेट पीस पैप ഉയരം കൂട്ടാനും കുറക്കാനും പറ്റുന്ന വിധാനം നമ്മൾ ഇപ്പോ ഉണ്ടാക്കുന്നത് അപ്പോൾ അവർ കണ്ടിണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് അത് ചോദിച്ചു അപ്പോൾ അവർ വിചാരിക്കും ഇത് ചെറിയൊരു പിവിസി പൈപ്പാണ് അവർ വിചാരിക്കുള്ളൂ അപ്പോൾ മാങ്ങ പൊട്ടിക്കാൻ വന്നതൊന്നും അവർക്കറിയില്ല അപ്പോൾ ഈ പിവിസി പൈപ്പ് കൊണ്ട് അഡ്ജസ്റ്റബിൾ തൊട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് നെട്ടും സ്ക്രൂ ആണ് പിന്നെ 3/4 ഇഞ്ചിന്റെ ഒരു എൻഡ് ക്യാപ്പ് 1 ഇഞ്ചിന്റെ രണ്ട് എൻഡ് ക്യാപ്പ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടാപ്പും മാർക്കറും ആണ് ഞാൻ 1/2 ഇഞ്ചിന്റെ ഒരു പൈപ്പ് 3/4 ഇഞ്ചിന്റെ ഒരു പൈപ്പ് 1 ഇഞ്ചിന്റെ ഒരു പൈപ്പ് ഈ മൂന്ന് പൈപ്പും 1.5 മീറ്റർ നീളമുള്ളതാണ് ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 1 ഇഞ്ചിന്റെ ഉള്ളിൽ 3/4 ഇഞ്ചിന്റെ പൈപ്പ് 3/4 ഇഞ്ചിന്റെ ഉള്ളിൽ 1/2 ഇഞ്ചിന്റെ പൈപ്പ് ഇത് ശരിക്കും റേഡിയോന്റെ ആന്റിന പോലെയാണ് അതിന്റെ പ്രവർത്തനം അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി സെറ്റിംഗ്സ് എങ്ങനെ നോക്കാം അപ്പോൾ നമ്മൾ ഇതിൽ 3/4 ഇഞ്ചിന്റെയും 1/2 ഇഞ്ചിന്റെയും പൈപ്പ് എടുത്തിണ്ട് അതിൽ ഈ 10 സെന്റിമീറ്റർ ഇട്ടിട്ട് ഈ രണ്ട് അറ്റത്തും ഇവിടെയും ഇവിടെയും 10 സെന്റിമീറ്റർ ഇട്ടിട്ട് ഒരു ഓട്ടം ഇടണം അപ്പൊ നമ്മൾ രണ്ട് പൈപ്പിലും ഓട്ടം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ടറ്റത്തും അറ്റത്തു കൂടി നമുക്ക് ഈ ചെമ്പ് കമ്പി ഇട്ടിട്ട് നല്ല ടൈറ്റായി കെട്ടാം ടൈറ്റായി കെട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ഓട്ടം ഇട്ടത് അപ്പൊ നമ്മളിതിന്റെ രണ്ടറ്റവും നല്ല ടൈറ്റാക്കിയിട്ട് ചെമ്പ് കമ്പിയിട്ട് കെട്ടിയിട്ടുണ്ട് ഇതുപോലെ നല്ല സൈഡിക്ക് പരത്തിയിട്ടല്ലാണ്ട് മുകളിലേക്ക് നല്ല ഉണ്ടാക്കിയിട്ട് കെട്ടണം ഈ സെലോ ടാപ്പ് ഇട്ട് അതിന്റെ മുകളിൽ കൂടെ ചുറ്റുക അപ്പൊ നമ്മൾ സെലോ ടാപ്പ് ഇട്ട് ചുറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 3/4 ഇഞ്ചിന്റെ പൈപ്പ് 1 ഇഞ്ചിന്റെ ഉള്ളിൽ കൂടെ 1 ഇഞ്ചിന്റെ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ കയറണ വിധത്തില് വേണം അത് ചുറ്റാന് ഇത് കേറും വേണം എന്നാൽ ലൂസാവരുത് കുറച്ച് ടൈറ്റ് ആവുന്ന വിധത്തിൽ ഇത് വെക്കണം പിന്നെ 3/4 ഇഞ്ചിന്റെ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ 1/2 ഇഞ്ചിന്റെ പൈപ്പും കടക്കാൻ വിധത്തില് ഇതും വെക്കണം 1 ഇഞ്ച് എൻഡ് ക്യാപ്പിന്റെ ഉള്ളിൽ കൂടെ 3/4 ഇഞ്ച് പൈപ്പ് കടക്കുന്ന വിധത്തിൽ ഒരു ഓട്ടം ഇടണം അതുപോലെ 3/4 ഇഞ്ച് പൈപ്പിന്റെ ഉള്ളിൽ കൂടെ 1/2 ഇഞ്ചിന്റെ പൈപ്പ് കടക്കുന്ന വിധത്തിൽ ഒരു ഓട്ടം കൂടി ഇടണം അപ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിനും ഓട്ടം ഇട്ടിണ്ട് ഇപ്പോ ഈ ചെറുതിന് ചെറിയ പൈപ്പ് 1/2 ഇഞ്ചിന്റെ പൈപ്പ് ഇട്ട് കൊടുക്കാം ഇതാ ഇങ്ങനെ കയറാൻ ഭാഗത്തിന് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോ ഇതിന് 3/4 ഇഞ്ചിന്റെ പൈപ്പ് ആ ഇതും അപ്പോ കയറിയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ രണ്ടെണ്ണം കടക്കാൻ ഭാഗത്തിന് മുറിച്ചെടുക്കണം അപ്പൊ നമ്മളിത് എങ്ങനെ ഇടാന്ന് കാണിച്ചു തരാം അപ്പോ 1 ഇഞ്ചിന്റെ പൈപ്പ് എടുത്തിട്ട് 3/4 ഇഞ്ചിന്റെ പൈപ്പ് ഇതാ ഈ സെലോ ടാപ്പ് ചുറ്റിയ ഭാഗം അതിന്റെ ഉള്ളിലേക്ക് ഇടുക ഇനി 1/2 ഇഞ്ചിന്റെ പൈപ്പിന്റെ ഉള്ളില് 1/2 ഇഞ്ചിന്റെ ഇടുക എന്നിട്ട് ഇത് 3/4 ഇഞ്ചിന്റെ പൈപ്പിൽ കൂടെ കയറ്റി കൊടുക്കും അപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ ഏകദേശം ഇവിടെയായിട്ടാണ് അതിന്റെ തോട്ടിടെ കുളത്തായിട്ട് കുളത്ത് വരിക അപ്പോ ഇതാണ് ഏകദേശം അതിന്റെ രൂപം അപ്പോ നമ്മുടെ തോട്ടുണ്ടാക്കാനതിന്റെ പകുതിയോടെ എത്തിയിട്ടുണ്ട് അപ്പോ ഇതാണ് നമ്മുടെ തോട്ടി അപ്പൊ ഇതിന്റെ അടിഭാഗത്തായിട്ട് എൻഡ് കയ്പ് എടുത്ത് കയറ്റി വെക്കുക
അപ്പോ ഇതിന്റെ ഇവിടെ ആയിട്ടാണ് കുളത്ത് വരിക. അപ്പൊ നമുക്ക് നിങ്ങക്ക് നീട്ടം നീളം കാണിച്ചു തരാം. അപ്പോ ഇതാണ് ഇതിന്റെ നീളം. ഇത്രത്തോളം എത്തും. അങ്ങനെ വളവൊന്നും വരുന്നില്ല പ്രീവിയസ് പൈപ്പ് ആയതുകൊണ്ട്. അപ്പൊ നിങ്ങക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ നീളം കൂട്ടും ഒക്കെ ചെയ്യാം. നമുക്ക് കുളത്തിടാം. അപ്പൊ നമ്മുടെ വെള്ളം നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി പ്രീവിയസ് പൈപ്പിന്റെ അറ്റം അതിക്ക് മുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തുണി കൊണ്ടോ അല്ലാണ്ട് പരത്തി കൊടുക്കുക. അപ്പൊ ആ ഭാഗത്ത് നമുക്ക് തോട്ടിടെ കുളത്തൊക്കെയുള്ള ഭാഗമാണ്. അതുപോലെ നന്നായിട്ട് കൈ കൊള്ളാണ്ട തുണി കൊണ്ട് അമർത്തി കൊടുക്കുക. അപ്പൊ നമ്മള് ചൂടുവെള്ളത്തിൽ നോക്കിയിട്ട് പ്രീവിയസ് പൈപ്പ് നല്ല ഷേപ്പാക്കി നല്ല ചരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഉള്ളിലേക്ക് ഇറക്കിയൊക്കെയാണ് വേണ്ടത്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കുറച്ച് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് ആദ്യം നമുക്ക് മാർക്ക് ചെയ്യണം അതിന്റെ ഓട്ട തുറക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മള് മാർക്ക് ചെയ്യണത്. ഇവിടെ ഒരു ഓട്ടോ എടുക്കാം. അപ്പൊ നമ്മള് ഓട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് സ്ക്രൂ കുളത്തിട്ടിട്ട് നമുക്ക് സ്ക്രൂ ഇടണം. അപ്പൊ നമ്മുടെ തോട്ടി റെഡി ആയിട്ടുണ്ട്. കുളത്തൊക്കെ വെച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മള്. അപ്പൊ നമ്മള് ഈ ഇതുകൊണ്ട് മാങ്ങ പൊട്ടിക്കാൻ നോക്കുന്നില്ല. അതാ ഇതാണ് ഒരു മാവുള്ളത്. അപ്പൊ ഇത് പൂത്തുടങ്ങിയിട്ടുള്ള മാങ്ങൊന്നും ഉണ്ടായിട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോ ഇപ്പൊ നമ്മള് വെല്ലോന്റെ പറമ്പിലൊന്നും പോയിട്ട് പൊട്ടിക്കാൻ നോക്കണമെന്നില്ല. അപ്പോ ഇത് നിങ്ങൾ ഉണ്ടാക്കിണ്ടെങ്കിൽ നിങ്ങക്ക് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മള് ഉണ്ടാക്കുന്ന എങ്ങനെയൊക്കെ കാണിച്ചു തന്നു. അപ്പോ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇത്രം പോന്ന ഇത് നമ്മള് നല്ല വലുതാക്കിണ്ടെങ്കിൽ ഇത് വളയില്ല എന്നൊക്കെ സംശയം ഉണ്ടാവും. അപ്പോ ഇത് അങ്ങനെയൊന്നും വളയില്ല. ഇതിപ്പോ ഇത്രം കാരണമുള്ള വീതിയുള്ള മുളത്തോട്ടി വളയണ എങ്ങനെയാ, അതേപോലെ തന്നെ ഇതും വളയണുള്ളൂ. അപ്പോ ഇന്നത്തെ ഈ തോട്ടി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോ കാണുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അപ്പൊ നമ്മള് മാവൊക്കെ പൂത്തു തുടങ്ങിയിട്ടുള്ള മാങ്ങ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മുടെ കശുമാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമ്മള് ഇതിന്റെ വർക്കിംഗ് അതിൽ നമുക്ക് നോക്കി നോക്കാം. നമുക്ക് അത് പൊട്ടിച്ചോക്കാം. ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 4 മീറ്ററോളം ഉണ്ട്. അപ്പൊ അത് നിങ്ങക്ക് നീളം കൂട്ടണം എന്നുണ്ടെങ്കിൽ നീളം കൂടിയ പൈപ്പ് വെച്ചിട്ട് നിങ്ങക്ക് നീളം കൂട്ടാം. നിങ്ങൾ തോട്ടിയുടെ നീളം കൂട്ടുകയാണെങ്കിൽ 10 സെന്റിമീറ്ററിൽ നിന്ന് എടുത്തത് 20-30 സെന്റിമീറ്റർ ആക്കുക. നമ്മൾ കുത്തനെ നിന്ന് പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് സ്റ്റഡി ആയിട്ട് നല്ല ഇതിൽ പൊട്ടിക്കാൻ കിട്ടും. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കണത് വാർപ്പിന്റെ മുകളായ കാരണം അപ്പുറത്തേക്കണ മരത്തിന്റെ മുകളിൽ നിന്ന് ചെരിഞ്ഞിട്ടാണ് പൊട്ടിക്കണത്. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ തറ്റത്തേക്കാണ് കനം മുഴുവനും പോണത്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് നേരെ കുത്തനെ നേരെ ചുവട്ടിൽ നിന്ന് പൊട്ടിക്കുകയാണെങ്കിൽ ഇത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിൽ കൈകാര്യം ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കനം കുറവാണ്. നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകും ചെയ്യാം.